നമ്മുടെ കൂട്ടത്തിലുള്ള മുതിർന്ന പൗരന്മാരെ ആദരിക്കുക എന്ന് പറഞ്ഞ ചടങ്ങ്. ഒരുപാട് കാലം സൗദി അറേബ്യയിൽ കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ എല്ലാവരുമായി നല്ല സൗഹൃദം പങ്കുവെച്ച് ഒരുപാട് ആളുകൾക്ക് തന്നാൽ കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുത്ത് എല്ലാവരുടെയും പേര് പിടിച്ചു പറ്റിയിട്ടുള്ള ഒരുപാട് ആളുകൾ ചെയ്തിട്ട് അതിൽ ചില ആളുകൾ മാത്രം ഈ വർഷം നമ്മൾ ആദരിക്കുകയാണ്. ആദരിക്കുന്ന ആളുകളുടെ പേര് ഞാൻ വായിക്കാം. അവരൊന്ന് മുന്നോട്ട് വന്ന് നമുക്ക് സമയം കുറച്ചും കൂടെ ലാഭിക്കാം. നമുക്ക് ഇനി കുട്ടികളുടെ പരിപാടിയൊക്കെ നടത്താനുള്ളതാണ്. അവർക്ക് വേണ്ടി ഈ വേദി ഒഴിഞ്ഞു കൊടുക്കേണ്ടത് കൊണ്ടതുകൊണ്ട് ആ ഇവിടെ എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള മനസ്സിൽ കരുതിയിട്ടുള്ള കുട്ടികൾ അതിനുവേണ്ടി വരണം എന്നുകൂടി ഉണർത്തുകയാണ്. നമ്മൾ ആദരിക്കുന്ന വ്യക്തികൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതരായ ബഹുമാനപ്പെട്ട അബുഹാജിയാണ്. അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നത് നമ്മുടെ പ്രഗത്ഭരായ ഈ സ്ഥാപനങ്ങളുടെ ഉടമ, നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത, എണ്ണി പറയാൻ പറ്റാത്ത അത്രയും ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള, എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട സുരേന്ദ്രനാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരാളെ ഒരുപാട് കാലം സൗദി അറേബ്യയിൽ എല്ലാവർക്കും സുപരിചിതനായ ബഹുമാനപ്പെട്ട അബു ഹാജിനെ പൊന്നാട അണിയിച്ചാതിരിക്കും. അടുത്തതായി പൊന്നാട അണിയിക്കുന്നത് അതിനെ ഷണ്മുഖേട്ടനാണ്. അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നത് ഈ അജിവ ഗ്രൂപ്പിന്റെ കമ്മിറ്റി അംഗം കൂടിയായ അസീസ് നിലമ്പൂരാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അസീസിന് അളവെടുത്ത ശീലമുള്ളൂ അല്ലേ? അളവെടുത്ത ശീലം. നമ്മളെല്ലാവരും ഇവിടെ ഓരോ സ്പോൺസറും ചെയ്ത് ജോലി ചെയ്തിട്ടവരാണെങ്കിലും ആരെയും സ്പോൺസറുടെ പേരിനോടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തറവാട്ട് പേരിനോടും കൂട്ടി പറയുന്നില്ല. ഞാനും അദ്ദേഹം ഒക്കെ ഒരേ സ്പോൺസറുടെ ആളായിരുന്നെങ്കിലും എനിക്ക് ആ പേര് കിട്ടിയിട്ടില്ല. സ്വന്തം കഫീലിന്റെ കുടുംബ പേരിനോടൊപ്പം ചേർത്ത് പറയുന്ന ഹമീദ് സഫരി അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹമീദ് തോൽപ്പാടം ശരിയാട്ടേക്ക് വന്നു. അടുത്തതായി നമ്മുടെ ഇടയിൽ ഒരുപാട് കാലം സൗമ്യശീലനായ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉസ്മാ മൗലവി അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നത് സക്കീർ പെരിന്തൽമണിയാണ്. രണ്ടുപേരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഏറ്റവും മുതിർന്ന നമ്മുടെ കാരണവർ കാതറുവായി പനമണ്ണ അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നത് എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ വൈസ് പ്രസിഡന്റ് കൂടിയായ അഹമ്മദ് വയനാട്. അടുത്തതായി മൊയ്തുട്ടിക്ക നമ്മുടെ കൂട്ടത്തിലൊരു കാരണം അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നത് അസുഖ് മറ്റത്തൂരാണ്. രണ്ടുപേരെയും വേദിയിലെ കാരണപൂർവ്വം സ്വാഗതം ചെയ്തു. Thank you.
അടുത്തതായി നമ്മൾ ആദരിക്കുന്നത് ഈ സംഘത്തിന്റെ സംഘടനയുടെ ശില്പി ഷുക്കൂർ പർവണ്ണയുടെ പിതാവ് മുഹമ്മദ് സാഹിബ് പർവണ്ണ. അദ്ദേഹത്തിന് കൊന്നാട് അണിയിക്കുന്നത് സി പി എം ഭാവയാണ്. അദ്ദേഹം രണ്ടുപേരെയും വേദിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യും. നമ്മൾ ആദരിക്കുന്നത് ബഹുമാനപ്പെട്ട ബാവാക്കയെ. ബാവാക്കയെ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയും അത് സമർപ്പിക്കുന്നതിന് വേണ്ടി യൂസഫ് കലൂരി, നമ്മുടെ സംഘടനയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് യൂസഫ് കലൂരി രണ്ടുപേരെയും ആദരവായി സ്വാഗതം ചെയ്യും. നമ്മുടെ പരിപാടിയിൽ ഈ വേദിയിൽ വെച്ച് ഇനി നടക്കാൻ പോകുന്നത് നമ്മളിലുള്ള ചില വ്യക്തികളുടെ ആശംസാ പ്രസംഗങ്ങളാണ്. ഇനി ആദ്യമായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു സഹോദരൻ ബഹുമാനപ്പെട്ട അമീർ സഫരി, അദ്ദേഹത്തെ അധ്യക്ഷന് വേണ്ടി ആർദ്രപൂർവ്വം ക്ഷണിക്കും. മറ്റു പ്രദേശത്തിന്റെ ഭാരവാഹികളെ, ഈ സദസ്സിൽ സന്നിഹിതരായ എൻ്റെ സഹോദരി സഹോദരന്മാർ, ഇനി ഒരു ദീർഘമായ ആശംസാ പ്രസംഗം നടത്തുന്നത് അധിക പ്രസംഗമാകുമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും നേരിൽ കാണാൻ നമുക്ക് അനുഗ്രഹം നൽകിയ സർവശക്തനെ ആദ്യമായി സ്തുതിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും ഈ സംഘടനക്ക് വേണ്ടിയും ഇതിൻ്റെ സംഘാടകർക്ക് വേണ്ടിയും ഈ ഞങ്ങളുടെ ഈ പ്രതാപൻ എൻ പി സൂചിപ്പിച്ചതുപോലെ ഇനി ഗോൾഡ് ബ്രദേഴ്സ് എന്ന് പറയണം എന്ന് പറഞ്ഞതുപോലെ ഈ ഗോൾഡ് ബ്രദേഴ്സിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ്. അടുത്തതായി നമ്മുടെ സഹോദരൻ സുരേന്ദ്രേട്ടൻ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്ന അദ്ദേഹത്തിന് ആദരവ് പ്രഖ്യാപിക്കുന്നു. സ്നേഹനിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അറ്റൂരിലെ എന്റെ പഴയ കൂട്ടുകാരെ, നിലവിലുള്ളവരും നമ്മൾക്ക് വന്ന് എല്ലാ കാര്യങ്ങൾക്കും പങ്കു ചേർന്ന് മന്ത്രി, എം എൽ എ, എം പി, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മന്ത്രി, അതുപോലെ എൻ്റെ ജ്യേഷ്ഠൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ എല്ലാം പങ്കെടുത്ത മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കിയത് ഞാൻ സൗദിയിലുള്ള സമയത്ത് അമീദുക്കൾ എൻ്റെ എടുത്തതെന്ന് പറഞ്ഞു നമ്മുടെ ഷുക്കൂർ ഇവരൊരു പരിപാടി ചെയ്തിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ ചെയ്തിട്ടുണ്ട്, ഇവരുടെ നമ്പറിയെ കൊടുത്തോട്ട് ഷുക്കൂർ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഷുക്കൂറെ വിളിച്ചു, ഷുക്കൂറെ വളരെ നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത്, എന്നാൽ ഇതുപോലെ ഒരു കൂട്ടായ്മ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനതിന് എല്ലാ കാര്യത്തിലും ഒപ്പം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ ഷുക്കൂറോടാണ്. പിന്നെ ഞാനിതിന് കൂടുതൽ വോയിസ് കൊടുക്കാൻ സമയം കിട്ടാറില്ല. എന്നെ ഇവിടെ വന്നപ്പോൾ രാജേട്ടൻ മരിച്ച് ആ വേദിയിൽ പോയിരുന്നു. ഞാൻ അതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് വന്നത്. ഇപ്പൊ രാജേട്ടൻ ഞാൻ അവിടെ കണ്ടു, കൂട്ടർ കടയിൽ വന്നു പോയതാണ്. രാജേട്ടൻ വന്നു പോയി, ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ പോലും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് സുഖമില്ലാതെ പോകുന്നു പറഞ്ഞിട്ട് കടയിൽ നിന്ന് നമുക്ക് വിവരം കിട്ടി. അങ്ങനെ രാജേട്ടൻ സുഖമില്ലാതെ പോന്നിട്ടുണ്ട്, പിന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടിലാണ് പോന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ രാജേട്ടനാണ് ബന്ധപ്പെട്ട് രാജേട്ടനാണ് പെട്ടെന്ന് വിവരം പറഞ്ഞു. നമ്മളെല്ലാം അവിടെ എല്ലാവരും നമ്മുടെ അനുഭവത്തിന്റെ കുറെ ആളുകളുണ്ടായിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുത്തു, ആ ചടങ്ങിന്റെ അവസാനത്തിൽ അനുസ്മരണ യോഗം കൂടിയിരുന്നു. അന്ന് അങ്ങനെ ഞങ്ങൾ കുറെ ആളുകളുണ്ടായിരുന്നു, ഹംസയുടെ കൂട്ടാണെന്ന് അനുസ്മരണ യോഗം കൂടി. ആ യോഗത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് ചെയ്യണം, അതിനുള്ള സൗകര്യം വേണമെന്ന് അമീരത്തെ മുൻകൈ എടുത്തിട്ട് എന്നോട് പറയുകയും കുഞ്ഞാലുണ്ടായിരുന്നു, അതെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അന്നാണ് ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ആലോചന വന്നു. ഞാനിവിടെ ഞാനത് നമുക്ക് അതിന് വേണ്ട സാഹചര്യങ്ങൾ ആലോചിക്കാമെന്ന് പറയുകയും ഇവിടെ വന്നു. എൻ്റെ ജ്യേഷ്ഠന്മാരുണ്ട്, വൈഫ്,
വീട്ടില് നമ്മുടെ ജ്യേഷ്ഠത്തിമാര് എല്ലാവരും അതിൽ എന്റെ ഒപ്പം ഈ കാര്യം തുടങ്ങാൻ വേണ്ടി തയ്യാറായോട് കൂടിയിട്ട് എന്റെ കുടുംബങ്ങളെല്ലാവരും എന്റെ സുഹൃത്തുക്കളും എന്റെ ഒരുപാട് ആളുകളുടെ ഒരു സഹായമാണ് നമ്മൾക്ക് ഈ വേദി ഇത്രയും ഭംഗിയാകാനും നമ്മൾക്ക് ഇത്രത്തോളം നല്ല രീതിയിൽ എത്തിച്ചേരാനും കൂടി സഹായിച്ചത്. അപ്പൊ അതിന് ഈ അവസരത്തിൽ ഞാൻ അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് വരികയും ഈ പരിപാടിയെ വളരെ ഭംഗിയാക്കുകയും ഇത്രയും നല്ല ഒരു വേദി ഉണ്ടാക്കി കൊടുത്തതിന് നമ്മുടെ മന്ത്രി വളരെ സന്തോഷവാനാണ്, അതുപോലെ തന്നെ എത്തി സന്തോഷവാനാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷവാനാണ്, ഇവിടെ കൂടി എല്ലാവരും സന്തോഷവാനാണ്. ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ അവിടെ അങ്ങോട്ട് ഉണ്ടായാൽ പോലും ഇത്രയും നേരം ഒന്ന് കണ്ടു സംസാരിക്കുവാനോ കാര്യങ്ങൾ പങ്കുവെക്കാനോ കഴിയില്ല. കണ്ടു ആ എന്തൊക്കെയുണ്ട് സുഖല്ലേ, ആ കഴിഞ്ഞു അവരവരെ അവരെ പഠിച്ചു പോകുന്നു. അതല്ലാതെ ഇത്രയും കൂടി നിന്നതുകൊണ്ട് ഇതിന് മുഹമ്മദിന്റെ ഞാനൊക്കെ ഒരു മൂന്നില് ഒന്നിച്ച് കിടന്ന് ഒന്നിച്ച് ജീവിച്ചവരാണ് സുക്കൂടുകളാണ് മുഹമ്മദ്. അതുപോലെ കാദർബായി, കാദർബായിയൊക്കെ എന്ന് പറഞ്ഞാല് വളരെ പഴയ ആളാണ്. എല്ലാവരും കത്തും ഞാനൊക്കെ ചെല്ലുന്ന സമയത്ത് കാദർബായിയുടെ വസ്റ്റ് ബോക്സാണ് അവർ ഉപയോഗിച്ചിരുന്നത്. കാദർബായി അത് കഴിഞ്ഞ് പോകുന്നു മൊയ്തുട്ടിക്ക, മൊയ്തുട്ടിക്ക കാര്യം കട നടത്തുന്നു. ആദ്യം സർവീസ് സ്റ്റേഷൻ ആയിരുന്നു, മൊയ്തുട്ടിക്ക അത് കഴിഞ്ഞ് കട നടത്തി. കട നടത്തുമ്പോൾ ഞാനപ്പോൾ ജിദ്ദേന്ന് സാധനം കൊണ്ടുവന്ന് അവരുടെ കടയിൽ കൊടുക്കും. അപ്പൊ അന്ന് നമ്മളുടെ വളരെയധികം എല്ലാ കാര്യങ്ങൾക്കും മാർഗനിർദ്ദേശിയാണ് മൊയ്തുട്ടിക്ക. മൊയ്തുട്ടിക്ക പറഞ്ഞ ശിവരെ എങ്ങനെ ചെയ്യാമോ അങ്ങനെ ചെയ്യാമോ നമ്മുടെ വളരെയധികം മാർഗനിർദ്ദേശം തരുന്ന ഒരാളാണ്. അബുവാജി, നമ്മളെ ആദരിച്ച അബുവാജി, അബുവാജിയുടെ കയ്യിൽ നമ്മൾ ക്ലാസ് വെള്ളം കുടിക്കാത്ത ആളുകള് ഈ ഇരിക്കുന്ന കൂട്ടത്തിന് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. എന്നുവെച്ചാൽ ആരും എയർപോർട്ടിൽ വന്നാലും ടാക്സിക്കാർ കൊണ്ടുപോയിട്ട് അബുവാജിയുടെ ഹോട്ടലിലാണ്. പിന്നെ ഒരാഴ്ച കാലം അബുവാജിയുടെ ശിക്ഷണത്തിലാണ് അവർ കിടക്കുക. ഇവരുടെ ജ്യേഷ്ഠന്മാരോ ബന്ധുക്കളോ ഒക്കെ എടുക്കുന്നത് അങ്ങനെയായിരിക്കും. അതുവരയ്ക്ക് അവിടെ കിടന്ന് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വരും. പൈസ കിട്ടിയാലോ കിട്ടിയില്ലെങ്കിലോ അതൊന്നും അബുവാജിക്ക് ഒരു വിഷയമാണല്ല. അബുവാജി നമ്മൾക്ക് അത്രയും അവിടെ ഉപകാരിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ ബാവക്ക, ബാവക്ക അവിടെ വണ്ടി ഡ്രൈവറായിരുന്നു, വണ്ടി ഓടിക്കുന്നു. ബാവക്കന്റെ മകൻ അവിടെ ഉണ്ട്, ബാവക്കൊക്കെ സുഖമില്ല, ഇപ്പൊ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ ഇത്രയും ഈ ഒരു സംഗമത്തെ പങ്കു ചേരാൻ മുട്ട് കാണിക്കാൻ മനസ്സിന് നമ്മളെല്ലാവരും അഭിനന്ദിക്കാൻ വേണ്ടത്. അതുപോലെ ഓരോരുത്തരും നമ്മുടെ ഇതിൽ വന്നിട്ടുള്ള ഓരോ പരമക്കാരായ ആളുകൾ, മോമാക്ക, മോമദാരി, അമീദുക്ക, അമീദുക്ക ഞങ്ങളുടെ ഒഫീസിന്റെ ആളാണ്, ഞങ്ങളുടെ ഒരു ഒഫീസിന്റെ സ്പോൺസർ ആളാണ്. മോമാക്ക ഞങ്ങളുടെ സ്പോൺസറിന്റെ ആളായിരുന്നു, മോമാക്ക പോകുന്നു. അപ്പൊ അതുപോലെ അലി തരങ്ങനെ നമ്മുടെ കിങ്ങനിന്റെ, കിങ്ങനി ഞങ്ങളുടെ കപ്പിലിന്റെ ആളായിരുന്നു. ഇതിലിപ്പോ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ സ്പോൺസർ ആളുകളുണ്ട്. എല്ലാവരും പോലും നാട്ടിൽ വന്ന എല്ലാവരും സെറ്റിലായി നിൽക്കുന്നു. ഇനിയിപ്പോ ഞങ്ങളുടെ സ്പോൺസർ ആളുകളാണ്. സക്കാഗയിൽ ഏറ്റവും കൂടുതൽ സ്പോൺസർക്ക് വേണ്ടി ആളുകളുള്ളത് ഞങ്ങൾ സഹരിയിലാണ്. സഹരി എന്ന് പറഞ്ഞാൽ അവിടെ അമീദിന്റെ പേരാണ്. ഇപ്പൊ സഹരി അമീദ് എന്ന് പറയുന്നത് സഹരി അമീദ് എന്നൊക്കെ മൂപ്പര് പിന്നീട് ഞങ്ങളെ എനിക്ക് ചേർന്നാണ്. എങ്കിലും മൂപ്പർക്ക് ആ പേര് തരുന്നെന്ന് പോകും. ഞങ്ങളൊക്കെയാണ് പറഞ്ഞ ആളുകൾ സഹരി, എങ്കിലും മൂപ്പരാണ് ആ പേരിന്റെ ഉടമസ്ഥനെടുക്കുന്നത്. അപ്പൊ ഈ പരിപാടിയിൽ വന്ന് സഹകരിച്ചവരും സഹായിച്ചവരും എല്ലാത്തിനും ഒപ്പം തന്നവരും മൂന്നും നാലും തവണ വന്ന് ഇവിടെ പിന്നെ മലപ്പുറത്ത് നിന്ന് നമ്മുടെ ഷുക്കൂർ, അതുപോലെ കുഞ്ഞാനിസൈറ്റ്, പിന്നെ നമ്മുടെ ഹബീബ്, അവരെല്ലാവരും കൂടി മൂന്നും നാലും പ്രാവശ്യം വന്ന് അവർക്ക് എവിടത്തോളം എത്തിച്ചേരും എന്നുള്ളൊരു മനസ്സിലുള്ള ആശങ്കയാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്നുവെച്ചാല് അവര് വരണോ പോകണോ നോക്കണോ, എന്താണ് സ്വയം വിശേഷങ്ങൾ, എന്താ സഹായം വേണ്ട, എന്താ സഹായം വേണ്ടേ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇവിടെ ക്ലാസ്സിംഗിലൊക്കെ സംസാരിക്കണം. നമ്മൾക്ക് ഇവിടെ എന്ന് വെച്ചാല് എല്ലാ കാര്യത്തിലും കോടേ വേണ്ടു. ഇപ്പൊ പ്രസിഡന്റ് അവരുടെ അടുത്തൊന്നും നമ്മൾ പോയിട്ടില്ല, നോട്ടീസ് കൊടുത്തിട്ടില്ല, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതാണ് അവർ പറഞ്ഞത് എന്താ പരിപാടി എന്നുള്ളത് ഇവിടെ നമ്മൾ അറിയുന്നത്. അപ്പൊ അവരൊക്കെ നമ്മൾക്ക് അത്രയും അടുത്ത ആളുകളാണ്. അപ്പൊ അതിന് നിങ്ങളെല്ലാവരും ഈ പരിപാടിയിൽ വന്നതിനും ഇത്രയും നല്ല രീതിയിലൊരു ചടങ്ങ് വേദി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കൂട്ടായ്മ, അതും നമ്മുടെ കുടുംബങ്ങളും മക്കളും അടക്കം വന്നത്, എന്നുവെച്ചാൽ കൊച്ചുമക്കളടക്കം കൊണ്ടുവന്നത്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. എന്നുവെച്ചാൽ നമ്മളൊറ്റയ്ക്ക് വന്നു അല്ലെങ്കിൽ ആ ചടങ്ങിൽ വന്നു പോയി എന്നുള്ളതല്ല, ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ കുടുംബങ്ങൾ എന്നിട്ട് പരസ്പരം നമ്മൾക്ക് കാണാനായിട്ട് കഴിയും. എന്നുവെച്ചാൽ നമ്മളൊക്കെ ഗൾഫിൽ നിന്ന് രണ്ടു കൊല്ലം നിന്നിട്ട് വരുന്ന ഒരു പ്രതീതിയാണ് ഇന്നത്തെ ദിവസം എനിക്ക് അനുഭവപ്പെട്ടത്. എന്നുവെച്ചാൽ നമ്മൾ രണ്ടു കൊല്ലം നിന്നിട്ട് വന്നു, ഇന്നലെ രാത്രി ഞാൻ അറിയിട്ടില്ല. എന്താ കാര്യം, ഞാൻ ഇരിക്കും നിങ്ങളൊക്കെ വന്ന് കണ്ട് ഈ ചടങ്ങ് അവസാനിക്കോളത്തിന് മനസ്സിന് ഒരു സമാധാനം. രാത്രി 12 വരെ ഞാൻ വഹിച്ചിട്ടു. ആർക്കെങ്കിലും എവിടെയെങ്കിലും വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണം, എന്നെ വിളിക്കാൻ മറക്കരുത്. ഫോൺ നമ്പർ അടക്കം രാവിലെ 5 വന്നു. പിന്നെ ഇതില് മുസ്തഫ വയനാട്ടിൽ നിന്ന് 5 വന്നിട്ട് വിളിച്ചിട്ടുണ്ട്, പറഞ്ഞു സുരേ ഞാൻ താഴ്ത്തും കിട്ടോ എന്നാണ്. ഓ യെസ് ഞാനേ വരുന്നുണ്ടാറ്. വന്ന് അവരെ ഇതാക്കി. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഇന്നലെ വന്നു ഒരു വീട്ടില്, അങ്ങനെ വന്നു നേരെ സുഹൃത്തിന്റെ വീട്ടിൽ പോയി. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇതിന് ഇനിയും നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ വലിയ രീതിയിൽ നമ്മൾ മുന്നേറട്ടെ എന്ന് നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടുന്ന സഹായങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ, അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ ഒരു തെറ്റ് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇവിടെ വന്നിട്ടുള്ളവരുടെ അവരുടെ തൊഴിലുകൾ നമ്മളത് മാറ്റിയിട്ടുണ്ട്.
അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ ആരെങ്കിലും സംരംഭം തുടങ്ങും, നമ്മുടെ ആളുകൾ അതിൽ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നു. വെച്ചാൽ നമ്മുടെ ഹോട്ടൽ തുടങ്ങുക, ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുക അതുമായിട്ട് ബന്ധപ്പെട്ട ആൾ, ഒരു തുണിക്കട തുടങ്ങുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾ, നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകളെ നമ്മുടെ ഉൾക്കൊള്ളിക്കാനേ ഏറ്റവും നല്ലൊരു സന്ദർഭമാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഫണ്ട് ഉണ്ടാക്കേണ്ട രൂപരേഖ എന്താണെന്നുള്ളത് നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തയ്യാറാക്കണം. എന്നാൽ നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഒരു പറഞ്ഞ കാര്യമില്ല, നമ്മളതിന് ഫണ്ട് ഉണ്ടാക്കണം. ഫണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആവശ്യത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും എന്താണ് വേണ്ടത് എന്നുള്ളതിന് നമ്മൾ മുന്നോട്ട് പോകണം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഈ കൂടികൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും എന്റെ ഗുരുവിന്റെ ഭാഷയിൽ, എന്റെ കുടുംബത്തിന്റെ, എന്റെ ലക്ഷ്മാരും എന്റെ കുടുംബത്തിന്റെയും എല്ലാവരുടെ ഭാഷ ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. ഒരു അറിയിപ്പ്, നമ്മളെ കയറി വരുന്ന സമയത്ത് അവിടെ പേര് രജിസ്റ്റർ ചെയ്തു. അതിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇവിടെ തന്നെ ഉണ്ട് അതിന്റെ കൗണ്ടർ, മറന്നൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ അതിൽ പോയി പോകും. രാജനെ കുറിച്ചാണ് പറയാനുള്ളത്. രാജനാണ്, രാജന പേരിലാണ് ഈ വേദി ഉണ്ടാക്കിയത്. രാജനോട് വിട്ടുവരുന്നു, രാജനോട് ക്ഷണിച്ചിരുന്നു. അവർക്കും വരാൻ പങ്കുചേരാൻ വിഷമമുള്ളവർക്കായിരിക്കും രാജനെ കൊണ്ട് മനസ്സിലാക്കിയത്. അതുകൊണ്ട് പേരിലും സുക്കോന്റെ കുടുംബത്തിനും പറഞ്ഞു അവരുടെ കുടുംബത്തിനും ഇത് സംഘടിപ്പിച്ച മറ്റെല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കണം. അതിനു മുമ്പായി ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ അഞ്ചു ഫോണിന്റെ പ്രദേശത്തെ, അങ്ങനെ പറയാൻ നിർബന്ധിതനായതുകൊണ്ട് പറയണം, അഞ്ചു ഗോൾഡ് പ്രദേശത്തിന്റെ മാറഞ്ചേരി സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സജീവമായി ആ ഗ്രൂപ്പിനെ നിലനിൽക്കുന്നത് മുൻപന്തിയിൽ നിൽക്കുന്ന കുഞ്ഞുക്കയെ ഈ സദസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി ആഗ്രഹമുണ്ട്. സഹോദരങ്ങൾ എല്ലാവർക്കും ഇവിടെ പങ്കു പറയാം. മന്ത്രി ഉൾപ്പെടെയുള്ള മറ്റെല്ലാവർക്കും നന്ദി പറയുക എന്നുള്ള ഒരു കർത്തവ്യമാണ് എന്നെ അർപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി നന്ദി പറയുക. അതെല്ലാവർക്കും എന്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും അൽജോ ഫോർഡ് പ്രദേശത്ത് എന്റെയും നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. നന്ദി നന്ദി നന്ദി. ഭക്ഷണം കഴിക്കേണ്ട ടൈപ്പാണ്. ഭക്ഷണം കഴിക്കുക, നമസ്കരിക്കുക, അതിനെ ആദ്യം നമസ്കരിക്കാൻ പോകുന്ന ഭക്ഷണം കഴിക്കാൻ അവിടെ റെഡി ആവുന്നുള്ളൂ. അതിന്റെ മുമ്പ് നമ്മളെ അഞ്ചോ ഹോട്ട് പ്രദേശത്തെ ഗ്രൂപ്പിലെ ഒരു മെമ്പറ് നമ്മുടെ എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ഈ കൂടുന്നവരെല്ലാം ഈ കൂടിയവരെല്ലാവരും അദ്ദേഹത്തിന് ഇപ്പൊ പേടി വാങ്ങുമ്പോൾ തോന്നുന്നുണ്ടാവും ഈ കൂടിയവരെല്ലാവരും കൂടെ വന്നാല് എന്നല്ല. നമ്മുടെ പണ്ടാറക്കാട് സലാമേ അദ്ദേഹം നമ്മുടെ കല്യാണത്തിന് എടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിന്നെ നാസർ മണ്ണാണ് പണ്ടാറക്കാടിന്റെ ജ്യേഷ്ഠം. അദ്ദേഹത്തിന്റെ ഉമ്മ ഇപ്പൊ അടുത്ത ദിവസമാണ് മരണപ്പെട്ടു പോയത്. അപ്പൊ ഇതാണ് അദ്ദേഹം ഇപ്പൊ ഈ വേദി ഒന്നായിട്ട് കാണുമ്പോ തന്നെ മുമ്പിൽ പേടിയുള്ള അങ്ങനെ മുമ്പേ
കല്യാണത്തിന് വന്നാൽ എന്താവും എന്നുള്ളത്. ഏതായാലും നമുക്ക് എല്ലാവർക്കും പോകാം. അങ്ങനെ അഞ്ചോ ബോർഡ് പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത അതാണ്, ആരെങ്കിലും കല്യാണം പറഞ്ഞാൽ പറ്റുന്നവരെ എല്ലാവരും അവിടെ പോകുന്നുണ്ട്. അതിന്റെ എണ്ണത്തിന്റെ നോക്കണമെന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം കണ്ടോണ്ടിന്റെ ഗ്രൂപ്പിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ട് ചെയ്യാം.